നമസ്കാരം. ക്ലോസ് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ചലച്ചിത്ര പ്രവർത്തക ഭാഗ്യലക്ഷ്മിയാണ് ക്ലോസ് എൻകൗണ്ടറിൽ ഈ ആഴ്ച. വളരെ നന്ദി ശ്രീമതി ഭാഗ്യലക്ഷ്മി ക്ലോസ് എൻകൗണ്ടറിൽ പങ്കെടുക്കുന്നതിന്. കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവം, എന്തുകൊണ്ടാണ് ഭാഗ്യലക്ഷ്മിക്കും ഭാഗ്യലക്ഷ്മിയോടൊപ്പം നിൽക്കുന്നവർക്കും അങ്ങനെ ഒരു അതിക്രമം ചെയ്യേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, എൻ്റെ ഉള്ളിൽ പൊതുവെ ഒരു പ്രതികരണ മനോഭാവമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അതായത് ഒരു ഒരു അനീതി സംഭവിക്കുകയാണെങ്കിൽ അത് ആർക്കെതിരെയാണെങ്കിലും അതിനു വേണ്ടി പ്രതികരിക്കുക എന്നുള്ളത് കുട്ടിക്കാലം മുതലേ ഉള്ളൊരു സ്വഭാവമാണ്. അതിന് എൻ്റെ ഒരു ജന്മനാ ഉള്ളൊരു സ്വഭാവമായതുകൊണ്ട് എനിക്കത് തടഞ്ഞു നിർത്താനൊന്നും പറ്റില്ല. പക്ഷെ പലപ്പോഴും ഞാൻ എന്നെ തന്നെ നിയന്ത്രിച്ചുകൊണ്ട് ഞാൻ വേണ്ട നമ്മൾ ഒരാൾ മാത്രം ശബ്ദമുയർത്തിയാൽ ഈ സമൂഹത്തിൽ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് ഞാൻ നിരന്തരം എന്നെ പറഞ്ഞ് ഞാൻ സമാധാനിപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇടക്കാലത്തായിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുക മാത്രമല്ല, ചാനൽ ചർച്ചകളിൽ നിന്ന് പോലും കഴിവതും ഞാൻ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. കാരണം അങ്ങനെ പ്രതികരിച്ചിട്ട് ഇവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു ഒരു വിശ്വാസമില്ലായ്മ ഉള്ളിൽ വന്നു കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പാട്ടിന് ഈ ലോക്ക്ഡൌൺ കാലത്ത് ജോലി ഇല്ല, വീട്ടില് കാര്യങ്ങളുമൊക്കെ നോക്കി നമ്മൾ മനസമാധാനമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ശാന്തിവിള ദിനേശിന്റെ വളരെ മോശമായിട്ടുള്ള, പരസ്യമായിട്ട് പേര് പറഞ്ഞുകൊണ്ടുള്ളൊരു ആക്രമണം സോഷ്യൽ മീഡിയയിലൂടെ വരുന്നത്. ഞാൻ അതിലേക്ക് കയറി ചെല്ലുമ്പോഴാണ് ഇത് എനിക്കെതിരെ മാത്രമല്ല, ഇത് മലയാള സിനിമയില് പ്രഗത്ഭരായ ഒരുപാട് പേർക്കെതിരെ അവരുടെ പാസ്റ്റ് ലൈഫിനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഒരാൾ ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്, അതിന്റെ വരുമാനത്തിൽ ജീവിക്കുക. പക്ഷേ ഇവിടെ ഒരു സിനിമാ സംഘടന പോലും അതിനെതിരെ ഇടപെടുന്നില്ല. തിലകൻ ചേട്ടനെ പറഞ്ഞപ്പോ ഒരു നടനോ നടിയോ ആരും ഇടപെട്ടില്ല. വയലാർ രാമവർമ്മയെ കുറിച്ച് സംസാരിച്ചപ്പോ ഒരു എഴുത്തുകാരനും അതിനെതിരെ ഇടപെടുന്നില്ല. ഗിരീഷ് പുത്തഞ്ചേരിയെ കുറിച്ച് മോശമായി സംസാരിച്ചപ്പോ ഒരു സംഗീതജ്ഞരും അതിനെതിരെ ഇടപെടുന്നില്ല. ജോൺസൺ മാഷിനെ കുറിച്ച് സംസാരിച്ചപ്പോഴും ആരും ഇടപെടുന്നില്ല. ഇങ്ങനെ എന്താണിത്? അതായത് എല്ലാവർക്കും പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടോ? അപ്പോഴും ഞാൻ വിചാരിച്ചു വേണ്ട, പ്രതികരിക്കണ്ട. പിന്നെ ഞാൻ ഒരാൾ പ്രതികരിക്കുന്നത് കൊണ്ട് എന്ത് മാറ്റമാണ് ഉണ്ടാവുക എന്ന് പറയുന്നത് പോലെ തന്നെ, ഞാൻ പ്രതികരിച്ചില്ലെങ്കിൽ സാധാരണക്കാരായ സ്ത്രീകളുടെ അവസ്ഥ എന്താണ്? അവരെങ്ങനെയാണ് അവർ ചിലപ്പോൾ ആത്മഹത്യ ചെയ്തു എന്ന് വരാം, അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്ന് വരാം. അപ്പൊ എനിക്ക് തോന്നി ഇതിനെതിരെ നിയമപരമായി നീങ്ങണം എന്ന് പറഞ്ഞാണ് ഞാൻ വളരെ വളരെ നിയമത്തിന്റെ എല്ലാ മൂല്യതകളും പാലിച്ചുകൊണ്ടാണ് ഞാൻ അതിലേക്ക് ഇറങ്ങിയത്. എന്നിട്ട് എനിക്ക് എന്താണ് കിട്ടിയത്? ഇന്ന് ഈ നിമിഷം എനിക്കെതിരെ നോൺ ബെയിലബിൾ ഒഫൻസ് എന്ന് പറയുന്നല്ലോ. അപ്പോൾ ഈ രണ്ട് പുരുഷന്മാർ, അതായത് സ്ത്രീകളെ, ഇപ്പൊ എന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ച ഒരാളാണ് ശാന്തിവിള ദിനേശ്. ഞാൻ അയാളെ അടിക്കാനല്ല ഞാൻ പോയത്. ഞാൻ പോയിരിക്കുന്നത് ആരെയാണ് ഞാൻ ചോദ്യം ചെയ്യാൻ പോയത്? ഈ എല്ലാ സ്ത്രീ സമൂഹത്തെ മുഴുവനും അപമാനിച്ച ഒരാളെ ചോദ്യം ചെയ്യാനാണ് ഞാൻ പോയത്. എന്തിനാണ് നിങ്ങൾ ഇത് ചെയ്ത് എന്ന് ചോദ്യം ചെയ്യാനാണ് പോയത്. അത് എനിക്ക് വേണ്ടിയല്ല, അതൊരു സമൂഹത്തിന് വേണ്ടിയാണ്. ഇവിടെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിനെതിരെ സംസാരിക്കാനാണ് ഞാൻ പോയത്. എനിക്കെതിരെ നോൺ ബെയിലബിൾ ഒഫൻസ് എടുത്തിട്ട് അയാൾക്കെതിരെ ബെയിലബിൾ ഒഫൻസ് ആണ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. എന്ത് തരം നീതിയും എന്ത് തരം നിയമവുമാണ്? ഒരുപക്ഷെ അതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവാം. ഞാൻ അയാളുടെ വീട്ടിൽ കയറി ചെന്നു, അല്ലെങ്കിൽ അയാളുടെ ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് പോയി എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കാം. ഞാൻ അതിലൊന്നും എനിക്ക് തർക്കമൊന്നുമില്ല. ഇവിടെ നിയമം പാലിക്കപ്പെടണം. അത് ഭാഗ്യലക്ഷ്മി ആയാലും വിജയ് പി നായരായാലും ശാന്തിവിള ദിനേശ് ആയാലും ഏതൊരുത്തനായാലും അതിവിടെ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് എന്റെ സംശയം. കേരളത്തിലെ ഫെമിനിസ്റ്റുകൾ അടിവസ്ത്രം ധരിക്കാത്തത് എന്താണ് എന്നൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. അതുമാതിരിയുള്ള വീഡിയോകൾക്ക് വലിയ പ്രാധാന്യം ലഭിക്കുന്നു, അല്ലെങ്കിൽ ആളുകൾ കൂടുതലായി അത് കാണുന്നു എന്നുള്ളൊരു സാമൂഹ്യ സാഹചര്യം ഈ ലോകത്ത് എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു? ഇതിനകത്ത് ആരുടെയൊക്കെ ആരുടെയൊക്കെ മൗനാനുവാദം ഇതിനുണ്ട്? അല്ലെങ്കിൽ നമ്മളൊക്കെ അതാണോ ആഗ്രഹിക്കുന്നത്? ആ നിലയിലുള്ള പ്രചരണമാണോ ഈ സാമൂഹ്യ മാധ്യമം എന്ന പ്ലാറ്റ്ഫോമിലൂടെ ആഗ്രഹിക്കുന്നത്? നികേഷ്, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇത് എവിടെ നിന്നാണ് തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ, ഈ ഓൺലൈൻ മാധ്യമം എന്ന് പറയുന്ന ഒരു സംസ്കാരം നമുക്ക് ആദ്യം വന്നു. ഈ ഓൺലൈൻ മാധ്യമത്തിൽ കൂടി എന്താ പറയുന്നത്, നമ്മളൊന്ന് പറയും, അവർ വേറൊന്ന് എഴുതും, എന്നിട്ട് അതിന് താഴെ ആളുകൾ തെറിവിളി തുടങ്ങും. അപ്പൊ നമ്മളൊന്നും പ്രതികരിക്കുന്നില്ല, കാരണം നമ്മളാരും ഈ വാർത്ത കാണുന്നില്ല, നമ്മൾ കമന്റുകളിലേക്ക് പോകുന്നില്ല. അവിടെ നിന്നാണ് ഇത് ഒരു യൂട്യൂബ് സംസ്കാരം, യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇതുപോലെ ആക്രമിക്കുന്ന ഒരു സംസ്കാരം ഓൺലൈൻ മാധ്യമങ്ങളിൽ കൂടെയാണ് ഉണ്ടായത്. ഇന്ന് ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ ഓൺലൈൻ മാധ്യമങ്ങളും ഇതിന് ഉത്തരവാദികളല്ലേ? അല്ലേ? തീർച്ചയായിട്ടുമാണ്. നമ്മൾ ഒരാള്, അത് പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരോ സിനിമാക്കാരോ പറയുന്നതിനെ ഒക്കെ വളച്ചൊടിച്ചുകൊണ്ടാണ് ഇവിടെ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ആദ്യമേ നിയന്ത്രിച്ചിരുന്നുവെങ്കിൽ ഒരു ഭയം ഉണ്ടാകുമായിരുന്നു. ഇപ്പോഴും ഓരോരുത്തരോടും വ്യക്തിപരമായി നമ്മൾ അങ്ങനെ ടൈറ്റിൽ കൊടുക്കരുത്, ഇങ്ങനെ ടൈറ്റിൽ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവർക്ക് അഭിമുഖം കൊടുക്കുന്നത്. ഇപ്പൊ ഞാൻ അവർക്ക് അഭിമുഖം കൊടുക്കാറില്ല. കുറെ നാളുകളായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു ഓൺലൈൻ മാധ്യമത്തിനും ഞാൻ അഭിമുഖം തരില്ല. കാരണം നിങ്ങൾ അതിന്റെ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് വളരെ മോശമാണ്. നിങ്ങളുടെ അങ്ങനെയാണ് നിങ്ങൾ ഇവിടെ ക്രിമിനൽസിനെ സൃഷ്ടിച്ചത് എന്ന് ഞാൻ വളരെ ഓപ്പണായിട്ട് ഒരുപാട് മാധ്യമങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇതിന്റെ ഒരു പ്രധാന കാരണം, ഒന്ന് ഓൺലൈൻ മാധ്യമം, രണ്ട് നമ്മുടെ പ്രതികരണ ശേഷിയില്ലായ്മ, പിന്നെ നിയമം. നമ്മൾ പ്രതികരിച്ചാലേ ഇവിടെ നിയമം ഉണ്ടാവുള്ളൂ. അത് സ്വാതന്ത്ര്യമായാലും ശരി, ദുസ്വാതന്ത്ര്യമായാലും ശരി, എന്താണെങ്കിലും നമ്മൾ പ്രതികരിക്കണ്ടേ? ഇവിടെ ആരാണ് പ്രതികരിക്കുന്നത്? പ്രതികരിക്കുന്ന സാറാ ജോസഫിനെയും അജിത അന്വേഷി എന്ന് പറയുന്ന സാമൂഹിക പ്രവർത്തകയെയും ഈ പറയുന്ന ഒരു പാവം പിടിച്ച സുഗതകുമാരി അമ്മയെയും ഇത്തരത്തിലുള്ള പിന്നെ നീചമായ വാക്കുകൾ കൊണ്ട് പിന്നെ എന്താ പറയാ, ശരിക്കു പറയുകയാണെങ്കിൽ ഒരു ഒരു തരം ലൈംഗിക വൈകൃതമല്ലേ ഇവർക്കൊക്കെ? എന്നിട്ടോ ഇവരെല്ലാവരും മിണ്ടാതെ ഭയന്ന് മാറി നിൽക്കുന്നു. അപ്പൊ ആരാണ് ഇതിന്, എത്ര പേര് ഇതിന് കാരണക്കാരാവുന്നു? ഇതെല്ലാം മുതലെടുക്കുന്ന കുറേ രാഷ്ട്രീയ സംഘടനകൾ അതും ഉണ്ട് ഇവിടെ. ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണമെന്ന് ഞാൻ ഇത്രയും കാലത്തെ അനുഭവം കൊണ്ട് മനസ്സിലാക്കിയതാണ്. ഈ വിജയ് പി നായർ എന്ന് പറയുന്ന ആളെ, പ്രത്യേകിച്ച് അയാളുടെ പ്രോപ്പർട്ടിയിൽ കയറി അയാളെ കരിയോയിലൊഴിച്ച് അയാളെ ആക്രമിക്കാനുള്ള കാരണം എന്താണ്? ഏത് നിലയിലാണ് ശ്രീമതി ഭാഗ്യലക്ഷ്മി അതിനെ വിശദീകരിക്കുക? നികേഷ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഒരാളെ മുൻകൂട്ടി ഒരു അജണ്ട തയ്യാറാക്കി വെൽ പ്ലാൻഡ് ആയിട്ട് ഞാൻ അടിക്കാൻ പോവുകയാണെങ്കിൽ ഞാൻ ആദ്യം അടിക്കേണ്ടത് ശാന്തിവിള ദിനേശിനെയാണ്. പക്ഷെ ഞാൻ അതല്ല ചെയ്തത്. ഞാൻ പൊതുസമൂഹത്തെ, കേരളത്തിലെ പിന്നെ സ്ത്രീകളെ കുറിച്ച്, അതായത് പ്രതികരിക്കുന്ന സ്ത്രീകളെ, അവർക്കെതിരെ ഇയാൾ മോശമായിട്ട് പറഞ്ഞതുകൊണ്ടും എൻ്റെ അമ്മയോളം പ്രായം വരുന്ന സുഗതകുമാരി അമ്മയെ വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ എന്ന് പറഞ്ഞുകൊണ്ട് വേറെ ആരെക്കുറിച്ച് പറഞ്ഞാലും ഒരു പരിധിവരെ നമുക്കതിനെ നിയമപരമായി നേരിടാനൊക്കെ സുഗതകുമാരി അമ്മയെക്കുറിച്ചൊക്കെ പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ എന്തായാലും ഇയാളോട് ഒരു വാക്ക് ചോദിക്കുക, എന്തടിസ്ഥാനത്തിലാണ് താൻ ഇത് ഇങ്ങനെ ഇത്തരം പിന്നെ വാക്കുകൾ പ്രയോഗിക്കുന്നത് എന്ന് ചോദിക്കാൻ തന്നെയാണ് പോയത്. അവിടെ ചെന്നപ്പോഴും ഇയാളുടെ പ്രതികരണം വളരെ വളരെ മോശമായിരുന്നു. അങ്ങേയറ്റം നീചമായ ചില വാക്കുകൾ അയാൾ ഉപയോഗിച്ചപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് എന്നാ പിന്നെ നമുക്ക് ലൈവ് ഇടാം എന്ന് പറഞ്ഞ്. ആദ്യം അയാൾ പറഞ്ഞ വാക്കുകൾ മുഴുവനും ഞങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് കേസ് വേറെ ആകുമായിരുന്നു. ഞങ്ങൾക്ക് വേണമെങ്കിൽ വളരെ രഹസ്യമായിട്ട് അയാളെ പോയി അടിക്കാമായിരുന്നു. ഒരുപാട് പേര് ഇന്ന് രാവിലെ എന്നോട് വിളിച്ച് ചോദിച്ചത്, നിങ്ങൾ ബുദ്ധിപൂർവ്വം കുറച്ചുകൂടെ സ്വകാര്യമായിട്ട് പോയി അടിച്ചാൽ മതിയായിരുന്നു. എന്തിനാണ് ഞങ്ങൾ ഭയക്കുന്നത്? ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ സ്വകാര്യമായിട്ട് അയാളെ പിന്നെ പോയി അടിക്കേണ്ട ആവശ്യം എന്താണ്? ഇന്നലെ രാത്രി മാധ്യമങ്ങളുടെ മുമ്പിൽ എല്ലാ തെറ്റും ഏറ്റുപറഞ്ഞ് മാപ്പ് പറഞ്ഞ വ്യക്തി ഇന്ന് രാവിലെ ആവുമ്പോ ഇല്ല ഞാൻ നിയമ നടപടിക്ക് ഒരുങ്ങുന്നു എന്ന് പറയുമ്പോ അയാൾക്ക് വ്യക്തമായ പിന്നെ ഉപദേശം കിട്ടിയിരിക്കുന്നു. ആരാണ് ഈ ഉപദേശം കൊടുക്കുന്നത്? നമുക്കറിയാം ഇതിന് പിന്നിലായി. ഇവിടെ സ്ത്രീകൾ സംസാരിക്കരുത്, സ്ത്രീകളുടെ ഒച്ച പൊന്തരുത്, സ്ത്രീകൾ വീട്ടിനുള്ളിൽ അടുക്കളയിൽ മാത്രം ഇരിക്കേണ്ടവരാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമുണ്ട്. ഒരു വിജയ് പി നായർ സമൂഹമുണ്ട്, ഒരു ശാന്തിവിള ദിനേശ് എന്ന സമൂഹമുണ്ട്. അവരാണ് ഈ 2.5 ലക്ഷം 3 ലക്ഷം ഈ വീഡിയോ പ്രോത്സാഹിപ്പിക്കുന്നവർ. അതല്ലാത്ത ഒരു ഭൂരിഭാഗം ഇത്തരം ഞങ്ങളെപ്പോലുള്ളവരുടെ പ്രവർത്തനം സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. നിങ്ങൾക്കാർക്കും പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഇന്നലെ രാത്രി വെളുപ്പിന് 4 മണി വരെ ആളുകൾ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ന്യൂസ് കണ്ടിട്ട്. ഇയാളെ പിന്നെ അവിടെ ചെന്ന് ഇത്രയും സംഭവം നടന്നതിനെ പറ്റി ഇത് മുഴുവനും എന്തുകൊണ്ടാണ് ആളുകൾ ഇത് കാത്തിരിക്കുന്നത്? ഇവിടെ ഒരു നിയമം ഇല്ലാത്തത് കൊണ്ടാണ്. ആ നിയമം ഉണ്ടാക്കണമെങ്കിൽ ആരെങ്കിലും ഒരാള് രക്തസാക്ഷി ആയേ പറ്റൂ. അതുകൊണ്ട് ഞാൻ മുന്നിട്ടിറങ്ങി, അല്ലെങ്കിൽ ഞങ്ങൾ 3 പേരും മുന്നിട്ടിറങ്ങി. നിങ്ങൾക്കറിയോ, എല്ലാവരും പറയുന്നവർക്ക് ഈ സ്ത്രീകൾ നിയമം കയ്യിലെടുത്തു, ഇവളാരാണ് മറ്റവളാണ്, രാവിലെ എണീറ്റപ്പോൾ മുതൽ ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല, മാധ്യമങ്ങളോടും പിന്നെ പോലീസിനോടും വക്കീലന്മാരോടും സംസാരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടിയോ? അല്ല, സമൂഹത്തിന് വേണ്ടിയാണ്. ഇതുപോലും മനസ്സിലാക്കാത്ത ഒരു 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 ന്യൂനപക്ഷമുണ്ട്. അതിനെ ന്യൂനപക്ഷം മാത്രമായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിതിന് ഭയവുമില്ല. യഥാർത്ഥത്തിൽ നിങ്ങൾ അവിടെ ചെന്നത് ഈ വിജയ് പി നായർ എന്നയാളെ ആക്രമിക്കാനായിരുന്നില്ല. അയാൾ ഇങ്ങോട്ട് ആക്രമിച്ചു, അതായത് വാക്കുകൾ കൊണ്ട് ആക്രമിച്ചത് കൊണ്ട് ഒരു പ്രതിരോധം എടുക്കേണ്ടി വന്നതാണ്. തീർച്ചയായിട്ടും അയാൾ അതിൽ തന്നെ പിന്നെ ദിയാസനെ കൈക്ക് കയറി പിടിക്കുക, അയാള് ശരീരത്തിൽ പല ഭാഗത്തും അയാൾ ഇങ്ങനെ അങ്ങനെയൊക്കെ ചെയ്തു. അയാള് നമ്മള് ശരിക്കും പറയുകയാണെങ്കിൽ ആ സമയത്ത് നമ്മുടെ പരിസര ബോധം നഷ്ടപ്പെട്ടു. അയാളുടെ പ്രവൃത്തി നമുക്ക് സഹിക്കാൻ പറ്റാതെ. അല്ലെങ്കിൽ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, അയാൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരുപാട് ആളുകളുണ്ട്, ഒരാൾ പോലും അയാളെ സംരക്ഷിക്കാൻ കയറി വന്നില്ല. എന്താണ് കാരണം? അത്രമാത്രം ആളുകൾ അയാൾക്കെതിരെയാണ്, അയാളുടെ ഈ നീച പ്രവൃത്തിക്കെതിരെയാണ്. ഒരാൾ പോലും കയറി വന്ന് മാഡം നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ആരും ഞങ്ങളോട് പറഞ്ഞില്ല. അവിടെ ഒരുപാട് ആളുകൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ നടക്കുമ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുമെന്ന് പറയും. പക്ഷെ എങ്കിലും കുറേയധികം സ്ത്രീകൾ അങ്ങോട്ട് ചെന്ന് ഒരാളെ ആക്രമിക്കുമ്പോൾ അങ്ങനെ പുരുഷന്മാർ കണ്ടുകൊണ്ട് നിൽക്കുമൊന്നുമില്ല. അവരൊക്കെ ഇതുപോലെ വീഡിയോ എടുത്തിടും. ഞങ്ങൾ പരസ്യമായി വീഡിയോ എടുത്തിട്ടത് തന്നെ സമൂഹം ഇത് കാണാൻ വേണ്ടി തന്നെയല്ലേ? ഞങ്ങൾക്ക് വേണമെങ്കിൽ നിയമത്തിൽ നിന്ന് ഒളിച്ചോടിക്കൂടായിരുന്നോ? ഞങ്ങൾക്ക് സ്വകാര്യമായിട്ട് ഇത് ചെയ്തുകൂടായിരുന്നു? ഇന്ന് രാവിലെ ഒരു സിനിമാ നിർമ്മാതാവ് എന്നോട് ചോദിച്ചതാ, നിങ്ങൾക്കിത് സ്വകാര്യമായിട്ട് ചെയ്യാമായിരുന്നു, എന്തിന്? ചിലരെന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് 2 ആൺമക്കളില്ലേ, അവരെയും കൊണ്ട് പോകാമായിരുന്നു, എന്തിന്? എന്നോടൊപ്പം 100 കണക്കിന് സ്ത്രീകൾ വരാൻ തയ്യാറായിരുന്നു ഈ പിന്നെ ഇയാളോട് ചോദ്യം ചെയ്യാൻ. ഞാൻ പറഞ്ഞു, ഈ കോവിഡ് സമയത്ത് നമ്മൾ ഇങ്ങനെ കൂട്ടമായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകരുത്. അത് നമ്മൾ ഈ സന്ദർഭത്തിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ സമൂഹത്തിനോട് ചെയ്യുന്ന ദ്രോഹമാണ്. നമുക്ക് കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് കോവിഡ് രോഗികളുടെ എണ്ണം കൂടി 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 വരുന്ന ഈ സാഹചര്യത്തിൽ കഴിയുന്നതും ആൾക്കൂട്ടം ഉണ്ടാക്കാതെ ഒരുപാട് പേര് വക്കീലായിട്ടും പിന്നെ സാമൂഹിക പ്രവർത്തകരായിട്ടും ഒക്കെയുള്ള നിരവധി സ്ത്രീകൾ, ചേച്ചി ഞങ്ങൾ വരാം കൂടെ, ഞങ്ങൾ വരാം കൂടെ. എല്ലാവരും വരേണ്ട കാര്യമില്ല, ഞങ്ങൾ അയാളോട് സംസാരിക്കാനാണ് പോകുന്നത്, ചോദ്യം ചെയ്യാനാണ് പോകുന്നത്, മറ്റൊന്നും ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. പക്ഷേ അയാളുടെ പ്രകോപനപരമായ ചില വാക്കുകൾ, ഞങ്ങൾ വീഡിയോ എടുക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ അയാൾ വളരെ കെയർഫുള്ളായി നല്ലവനായി, അയ്യോ ഞാൻ ഇല്ല, എനിക്ക് തെറ്റുപറ്റി, എന്നെ ഭയങ്കര സിമ്പതി, സമൂഹത്തിന് മുമ്പിൽ സിമ്പതി കിട്ടാൻ വേണ്ടി. ഈ ഡ്രാമ ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ഡ്രാമ കളിക്കാനല്ല പോയത്, ഞങ്ങൾ സത്യസന്ധമായി പ്രതികരിക്കാനാണ് പോയത്. സുഗതകുമാരി ടീച്ചറെ പോലുള്ളവരെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ടുള്ള വീഡിയോയ്ക്ക് നേരത്തെ ശ്രീമതി ഭാഗ്യലക്ഷ്മി തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ ലക്ഷങ്ങൾ ആൾക്കാർ കാണുന്നു എന്ന് പറയുമ്പോൾ അതിന് പകരമായി ആ ആളെ കൈകാര്യം ചെയ്താൽ, അല്ലെങ്കിൽ ആ ആൾക്കെതിരെ കരിയോയിലൊഴിച്ചാൽ അതിനേക്കാൾ കൂടുതൽ ലൈക്കും ഷെയറും കിട്ടുമെന്ന് തെളിയിച്ചു കൊടുത്തു എന്നുള്ളതാണോ ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നോക്കൂ, ഇതെല്ലാം അതിക്രമം കാണാൻ ഒരു കൂട്ടം ആളുകളുണ്ട്, അതൊന്നുമല്ല നിങ്ങളുടെ അംഗീകാരം എന്ന് ഈ ഒരു സംഭവത്തിൽ കൂടെ തന്നെ വ്യക്തമായോ? തീർച്ചയായിട്ടും 100% ഈ ഓരോ നിമിഷവും എനിക്ക് ഫോൺ കോളുകളും മെസ്സേജുകളും ഓഡിയോ മെസ്സേജുകളും വന്നുകൊണ്ടിരിക്കുന്നത് ഈ കേരള സമൂഹം നിങ്ങളോടൊപ്പമുണ്ട് എന്നുള്ള രീതിയിലാണ്. നികേഷ്, ഞാനൊരു കാര്യം പറയട്ടെ, എന്നോട് ഒരുപാട് പേര് പറഞ്ഞു മഷി അല്ല അയാളുടെ മുഖത്ത് ഒഴിക്കേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞു. Mashiana actually Odicha the Mashiana. Mashi alla Odikendi Irnadana. Ivade Oripen the Pranayam Nirasikimbo, acid Orik in the Samuhamana. Ye acid Orikimbo Rana, Adine Nyaigarik in the Matur Samuham. Avadanda, Avadori Purishane Abamanichu, Adundavan acid Orichu. ഒരു കുഞ്ഞിനെ പിന്നെ ആറ്റിൽ എറിഞ്ഞു കൊന്നു മെനഞ്ഞാന്ന് ഒരുത്തൻ അതിനെ ആളുകൾ പറഞ്ഞ ന്യായീകരണം എന്താണ് ഒരുപക്ഷേ അവനെ അവന്റെ കുഞ്ഞല്ല എന്ന് സംശയം തോന്നി കാണും അതുകൊണ്ട് അവനെ ചെയ്തു അതൊരു പക്ഷേ വേറൊരു ഭാഗത്തെ ഒരു പിന്നെ പോക്സോ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു ബലാത്സംഗം ചെയ്തു എന്തെങ്കിലും കാരണമില്ലാതെ അവൻ അത് ചെയ്യില്ല ഇത് എന്ത് തരം സമൂഹമാണ് ഇത് ഇവിടെയാണ് ഞാൻ ഒരുത്തനെ തല്ലി എന്ന് പറഞ്ഞ ആൾക്കാർ എനിക്ക് എതിരാവുന്നത് എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല എനിക്ക് Idle Uru Anji Shadamana Malagal, Anji Shadaman Polumilla, or Rand Shadamana Malagal, Matrame, Idne Edira some Sarikinolo, Baki, Tonuti, Shadamana Malagalum, Yangal Dakota Taneana, Adunda Taneana, Avarka Vendi, Niamathinde, that Tamperim Poganum, Adil Verin the Bhavishat Munkuti, Yan Karnanum, Ad Sahikanum, Yan Badis Tayana. Cinema il നിന്ന് ഈ പറയുന്ന മാതിരി വളരെ കുറച്ച് ആളുകളെ എന്നെ വിളിച്ചിട്ടുള്ളൂ അത് സംവിധായകൻ രഞ്ജിത്ത് പിന്നെ നമ്മുടെ നിർമ്മാതാവ് സുരേഷ് കുമാർ ലിബർട്ടി ബഷീർ നടൻ വിനീത് മഞ്ജു വാര്യർ ഭാവന പിന്നെ വിധു വിൻസെന്റ് WCC ലെ പിന്നെ കുറച്ച് ചിലരൊക്കെ എന്നെ വിളിച്ചിരുന്നു ഇങ്ങനെ കുറച്ച് ആളുകൾ ഒക്കെ എന്നെ വിളിച്ച് സംസാരിച്ചു എല്ലാവരും തന്നെ അതുപോലെ രാഷ്ട്രീയക്കാർ എത്രമാത്രം രാഷ്ട്രീയക്കാരാണ് വിളിച്ചിട്ട് പിന്നെ സപ്പോർട്ട് പ്രഖ്യാപിക്കുന്നത് പാർട്ടി കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ പലരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആരാണ് ഇവിടെ എതിര് നിൽക്കുന്നത് Vijaypi Nair, Shantivila Dineshine Pole, Nikrishta Jenmangal, Strigala Pulabhyam Baranya, Vit Kashaki, Vishapu Martina Jenmangal. Avare Nanakanamangil, Idupole, Inim Rengataranga Patu. Shimati Bhagalakshmi Duru, Walia, Mekalei Mari Kigiana. Nerde Parnadopole, Strigal Swadandrem Gitila Ipur Menula, Vishala Mai Vishitil, Ambalatil Pogan Vaya. ഒന്ന് കൈ ഉയർത്തി തൊഴുതാൽ സാരി മാറുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുന്ന ക്യാമറകൾ ഈ സ്നേഹം നടിച്ചെത്തുന്ന പുരുഷന്മാർക്കൊപ്പം വളരെ ഇന്റിമേറ്റ് ആയി ഏതെങ്കിലും രീതിയിൽ പെരുമാറി പോയാൽ അത് വീഡിയോ എടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടുന്ന ചതിയന്മാർ ഇതൊരു വലിയ ലോകമാണ് ഈ ലോകത്തോടുള്ള പോരാട്ടം അതിന്റെ ഒരു തുടക്കം എന്നുള്ള നിലയിൽ നമുക്ക് ഇതിനെ കാണാനാവോ എന്ന് അറിയില്ല അത്രയും കുഞ്ഞു സംഭവം മാത്രമാണ് ഇത് ഇതിനെതിരെ എപ്പോഴാണ് നമ്മൾ യുദ്ധം ജയിക്കുക അറിയില്ല സ്ത്രീ എന്ന ജന്മം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ പോരാട്ടം തുടരും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവിടെ പുരുഷന്റെ വാക്കുകൾക്കും പുരുഷന്റെ ഈ തെറി അഭിഷേകങ്ങൾക്കുമാണ് ഇവിടെ ആളുകൾ ഈ വാർത്തകൾ സൃഷ്ടിക്കുന്നത് ഈ വാർത്തകളാണ് ജനങ്ങൾ കാണുന്നത് ഒരു നല്ല വാർത്ത ഒരു നല്ല രീതിയിൽ ഒരു പ്രതികരണം സംഭവിച്ചാൽ അത് കുറച്ച് നിമിഷങ്ങൾ മാത്രം നിലനിൽക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ലോകത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് ഈ സോഷ്യൽ മീഡിയ എന്നൊന്ന് ഇവിടെ നിന്ന് ഇല്ലാതെയാവണം ഈ സമൂഹ മാധ്യമം അല്ലെങ്കിൽ ഈ സമൂഹ മാധ്യമത്തിനെ കർശനമായ നിയന്ത്രണം വരുത്തണം ആ നിയന്ത്രണം ആണിനെയും തെറി വിളിക്കരുത് പെണ്ണിനെയും തെറി വിളിക്കരുത് എല്ലാവർക്കും പ്രവർത്തന സ്വാതന്ത്ര്യം വേണം സംസാര സ്വാതന്ത്ര്യം വേണം എന്ന് പറയുന്നത് ഒരാളെ എന്തും തെറി വിളിക്കാനുള്ളതല്ല സംസാര സ്വാതന്ത്ര്യം നമ്മൾ പറയല്ലോ നിന്റെ സ്വാതന്ത്ര്യം എൻ്റെ മൂക്കിന് തുമ്പ വരെ ഉള്ളൂ എന്ന് പറയാറുണ്ടല്ലോ അത് ഇവിടെ ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തണമെങ്കിൽ ഇവിടുത്തെ നിയമപാലകർ ശക്തമാകണം ഇവിടുത്തെ ഭരണാധികാരികൾ ശക്തമാകണം ഭരണകൂടങ്ങൾ ശക്തമാകണം പാർലമെന്റിലും അസംബ്ലിയിലും ശക്തമായ നിയമ ഭേദഗതി സൈബർ ആക്ടിൽ അവർ വരുത്തുക തന്നെ വേണം അല്ലാത്തിടത്തോളം കാലം എല്ലാ കാലവും സ്ത്രീകൾ ഇങ്ങനെ കയ്യേറ്റം ചെയ്യാനും സ്ത്രീകൾ ആത്മഹത്യ ചെയ്യാനും ബാധ്യസ്ഥരായിക്കൊണ്ടേയിരിക്കും ഇങ്ങനെ ഒരു റിസ്ക് എടുക്കുമ്പോൾ ഇത് വലിയ തയ്യാറെടുപ്പുകളോടുകൂടി ഒന്നും ആയിരിക്കില്ല എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇതിനൊരു രണ്ടാം ഘട്ടമുണ്ടോ തുടർച്ചയുണ്ടോ ശ്രീമതി ഭാഗ്യലക്ഷ്മി പറയാൻ പറ്റില്ല ഇനി എങ്ങനെയായിരിക്കും കാര്യങ്ങളുടെ പോക്ക് അതനുസരിച്ചായിരിക്കും തുടർച്ചയുണ്ടോ ഇല്ലയോ എന്നുള്ള നാളെ ഞാൻ ഇനിയും എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് എനിക്കറിയാൻ പറ്റില്ല എന്തായാലും എന്നെ തൂക്കിക്കൊന്നില്ലെങ്കിൽ ഞാൻ ഇനിയും പ്രതികരിക്കും എന്നെ തൂക്കിക്കൊന്നാ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്റെ മക്കൾ എനിക്കൊരു ഇത് തന്നിട്ടുണ്ട്. ഇതിന്റെ പേരിൽ അമ്മയെ തൂക്കിക്കൊന്നാലും അമ്മയെ വർഷങ്ങളോളം ജയിലിലിട്ടാലും ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയും, ഞങ്ങളുടെ അമ്മ ഈ ശിക്ഷ കൈവരിച്ചത് കേരള സമൂഹത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ സ്ത്രീകൾക്ക് വേണ്ടിയാണെന്ന്. എനിക്കത് മതി, എനിക്ക് അത്രയും മാത്രമേ ആവശ്യമുള്ളൂ. കേസെടുത്തിരിക്കുന്നത് ജാമ്യമില്ല വകുപ്പുകൾ പ്രകാരമാണ്. YPC 462, 294, 323, 506, 392, 34 ലാപ്ടോപ്പ് എടുത്തു കൊണ്ടുപോയി എന്നതടക്കമുള്ള കുറ്റങ്ങളാണ് ആക്ഷേപമായി വന്നിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് പോലീസിൽ തന്നെ പ്രൂവ് ചെയ്യാൻ കഴിയുമെങ്കിൽ അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ ലാപ്ടോപ്പ് എടുത്തു കൊണ്ടുപോയി എന്നതടക്കമുള്ള നിങ്ങളെ കൈകാര്യം ചെയ്തതിന് തിരിച്ചടി എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വാഭാവിക പ്രതികരണം എന്നുള്ള നിലയിലാണ് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താനാകില്ലേ? അല്ല, അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ പരാതിയിൽ അങ്ങനെ തന്നെയാണ് ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇത് വളരെ ബാലിശമായ ഒരു വകുപ്പാണ് ഇവർ ചുമത്തിയിരിക്കുന്നത്. അതായത് മോഷണക്കുറ്റം, അയാളുടെ ലാപ്ടോപ്പും മൊബൈലും ഞങ്ങൾ മോഷ്ടിച്ചിട്ട് ഞങ്ങൾ എവിടെ കൊണ്ടുപോയി? ഇത് ഞങ്ങളുടെ വീട്ടിലല്ല കൊണ്ടുപോയത്. പോലീസ് ഇത് കണ്ടെടുത്തത് ഞങ്ങളുടെ വീട്ടിൽ വെച്ചല്ല, ഞങ്ങൾ അത് എടുത്തുകൊണ്ട് പോലീസിന്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുകയാണ് ചെയ്തത്. അതെങ്ങനെയാണ് മോഷണമാവുന്നത്? ഇതൊക്കെ ഞങ്ങൾക്ക് കോടതിയിൽ പ്രൂവ് ചെയ്യാനൊക്കെ ഞങ്ങൾക്ക് സാധിക്കും. ഇവിടെ കോടതിയിൽ നമുക്കും പറയാനുള്ള അവസരമൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഞങ്ങൾ ചലഞ്ച് ചെയ്യും. പക്ഷേ ഒരു പക്ഷേ ഞങ്ങൾ ആ സാധനം അവിടെ നിന്ന് എടുത്തില്ലായിരുന്നുവെങ്കിൽ ഇതേ പോലീസ് ഞങ്ങളോട് പറയും, മാഡം ആ തൊണ്ടി മുതൽ നഷ്ടപ്പെട്ടു മാഡം എന്ന് പറയും. അപ്പൊ ഇത് രണ്ടും പോലീസ് തന്നെയാണ് പറയുന്നത്. അതാണ് ഇവിടുത്തെ നിയമം. എനിക്ക് പിന്നെ വേറൊരു കാര്യം, അതായത് അയാൾ പറഞ്ഞിരിക്കുന്ന തെറിവാക്കുകൾ അത്രമാത്രം തെറിയാണോ എന്ന് ഞങ്ങൾ പരിശോധിക്കും. അതൊരാളുടെ കാഴ്ചപ്പാടാണ്. എന്നെ ഇന്ന മോളെ എന്ന് വിളിക്കുന്നത് എനിക്ക് തെറിയാണ്. അതൊരു പക്ഷേ മറ്റൊരാൾക്ക് തെറിയാവണമെന്നില്ല. അത് തെറിയാവുന്നത് എപ്പോഴാണെന്നറിയോ? അയാളുടെ അമ്മയെ വിളിക്കുമ്പോൾ, അയാളുടെ സഹോദരിയെ, അയാളുടെ ഭാര്യയെ, അയാളുടെ പെൺമക്കളെ വിളിക്കുമ്പോൾ മാത്രമേ അതൊരു തെറിയായി മാറുന്നുള്ളൂ. മറ്റൊരു സ്ത്രീയെ വിളിക്കുമ്പോൾ നമുക്ക് വേദനിക്കില്ല. എനിക്ക് കത്തിക്കുത്തു കൊണ്ടാലേ എനിക്ക് മാത്രമേ വേദനിക്കൂ, മറ്റവർക്കോ എന്ത് വേദനിച്ചു കാണൂല്ലേ? ഒരു വാക്കിൽ തീരാവുന്നതേ ഉള്ളൂ. അതാണ് ഇവിടുത്തെ നിയമം. ഈ പറയുന്ന പോലീസുകാർ ഇതുവരെ ആ വീഡിയോ കണ്ടിട്ടില്ല, അയാൾ വിളിക്കുന്ന തെറി വീഡിയോ കണ്ടിട്ടില്ല. എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്, ഇവിടെയുള്ള എല്ലാ പോലീസുകാരും ഈ ശാന്തിവിള ദിനേശിന്റെയും ഈ വിജയ് പി നായരുടെയും ഈ വീഡിയോ കാണണം. മാത്രമല്ല, മുഖ്യമന്ത്രി ഈ വീഡിയോ കാണണം. അയാൾ പറഞ്ഞിരിക്കുന്ന ഓരോ വാക്കുകളുടെയും അർത്ഥം എന്താണെന്ന് ഈ സമൂഹം, കേരളത്തിലെ സ്ത്രീകളെ ബോധ്യപ്പെടുത്തണം. ഇതാണോ മാന്യത? ഇതാണോ ബെയിലബിൾ ഒഫൻസ് എന്ന് ബോധ്യപ്പെടുത്തണം. ഇത്തരം വിഷയങ്ങളുണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള ഞരമ്പ് രോഗികൾ സ്ത്രീകൾക്കെതിരെ അപവാദ പ്രചരണം നടത്തുമ്പോൾ ഞാനടക്കമുള്ള പുരുഷ സമൂഹം കേരളത്തിൽ മിണ്ടാതിരിക്കുകയാണോ? ഒരു മാനസികമായ പിന്തുണ പോലും നൽകുന്നില്ല എന്ന പരാതിയുണ്ടോ? തീർച്ചയായിട്ടും 100% ഞാൻ അതിനോട് യോജിക്കുന്നു. ഇപ്പം നമ്മൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയുണ്ടല്ലോ, അതായത് ഇപ്പോൾ നടന്നത്, ഇതൊരു 3 ദിവസം കഴിയുമ്പോൾ ഇത് കെട്ടടങ്ങും. പിന്നെ ഇത് വ്യക്തിപരമായി നേരിടേണ്ടത് ഞങ്ങൾ 3 സ്ത്രീകൾ മാത്രമാണ്. അതല്ലാതെ ഞങ്ങളെല്ലാം നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറയും. പക്ഷെ നിയമപരമായി കോടതി പോകേണ്ടതും ജയിലിൽ പോകേണ്ടതും ഒക്കെ നമ്മളാണ്. ഞങ്ങളുടെ കൂടെ ഈ കേസിന്റെ അവസാനം വരെ മാധ്യമങ്ങൾ നിൽക്കുമോ? അങ്ങനെ ഒരു ഉറപ്പ് തരാൻ പറ്റുമോ? ഇവിടെ നിങ്ങളുടെ ഇടയിൽ തന്നെ ഒരു മാധ്യമ 2 സ്ത്രീകളെ, ഒരു പുരുഷനെ, കുടുംബത്തെ ആക്രമിച്ചു. ആ കേസ് എന്തായി? ആരെങ്കിലും സംസാരിച്ചോ? ഇല്ല. ഇവിടെ അന്നത്തെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് വേണമെങ്കിൽ ഒരു 24 മണിക്കൂർ അല്ലെങ്കിൽ 48 മണിക്കൂർ അതവിടെ തീർന്നു. അങ്ങനെയല്ലല്ലോ വേണ്ടത്. ഇത് ഇത് ഒരു പിന്തുടരണ്ടേ? എന്തായി ഇത്? ഇതെന്തായി ഇത്? ഏത് മാധ്യമമാണ് ഇത് അന്വേഷിക്കുന്നത്? തീർച്ചയായിട്ടും ഇവിടെ ഒരു പക്ഷേ ഈ വീഡിയോ ആദ്യം കണ്ടപ്പോൾ തന്നെ പൊതുസമൂഹം പ്രതികരിച്ചിരുന്നുവെങ്കിൽ ഇത് ഇത്ര മോശമാവില്ലായിരുന്നു. മാധ്യമങ്ങൾ പ്രതികരിച്ചിരുന്നുവെങ്കിൽ മോശമാവില്ലായിരുന്നു. പോലീസ് പ്രതികരിച്ചിരുന്നുവെങ്കിൽ മോശമാവില്ലായിരുന്നു. അപ്പൊ ഇതിനെല്ലാം കാരണക്കാർ ആരാണ്? എല്ലാവരുമാണ് നികേഷ്, എല്ലാവരുമാണ്. അത് ഞാൻ മാധ്യമങ്ങളെ മാത്രമല്ല കുറ്റം പറയുന്നത്, എല്ലാവരുമാണ്. തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഈ കോവിഡ് കാലത്ത് പോരാട്ടങ്ങൾ നടത്തുന്നുണ്ടല്ലോ. എന്തേ സുഗതകുമാരി അമ്മയെ ഇത്രയും തെറി പറഞ്ഞതിനെതിരെ ഒരു പോരാട്ടം നടത്തിയില്ല? എന്തേ ഇവിടെയുള്ള രാഷ്ട്രീയക്കാർ ആ വ്യക്തിക്കെതിരെ കേസ് കൊടുത്തില്ല? സ്വമേധയാ ആർക്ക് വേണമെങ്കിലും കേസ് കൊടുക്കാം, പോലീസിന് കേസ് കൊടുക്കാം, സ്വമേധയാ കേസ് എടുക്കാം. ആരും എടുത്തില്ലല്ലോ. ഞാൻ ഇറങ്ങിയപ്പോഴാണോ ഈ ഞങ്ങൾ പറയുന്നത് തെറി, അയാൾ പറയുന്നത് തെറിയല്ലേ? ഞങ്ങൾ പറയുമ്പോൾ മാത്രമേ അത് തെറിയാവുന്നുള്ളൂ. നിയമമില്ല എന്നുള്ളതാണോ വാദം, അതോ നിയമം നടപ്പിലാക്കേണ്ടവർ ജാഗരൂകരല്ല എന്നാണോ? നിയമം നടപ്പിലാക്കേണ്ടവർ ജാഗരൂകരല്ല എന്ന് തന്നെയാണ് എൻ്റെ ശക്തമായ വാദം. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പരാതിയുമായി പോകുമ്പോൾ ആ പരാതി സ്വാഭാവികമായി നാട്ടിൽ നടക്കുന്നതാണ്. ഇതിനോടൊക്കെ നിങ്ങൾ പ്രതികരിക്കുന്നു, നിങ്ങളുടെ വികാരം എന്നതിനപ്പുറത്തേക്ക് അതൊരു ക്രൈമാണ് എന്ന് ഉദ്യോഗസ്ഥർക്ക് തോന്നുന്നില്ല. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവർക്ക് പ്രത്യക്ഷത്തിൽ കാണുന്ന കാഴ്ചകൾ, അതായത് ഒരാൾ ഒരാളെ ആക്രമിക്കുന്നു, അത് മാത്രമാണ് ഇവിടെ. അതെ, ഒരാൾ ഒരാളെ പറയുന്നത് അവർക്ക് എന്തോ ഒരു ക്രൈമായിട്ട് തോന്നുന്നില്ല. അവർ പറയുന്ന അത് തെറി ക്രൈമിൽ പെടില്ല, അതെന്ത് നിയമമാണെന്ന് മനസ്സിലാവുന്നില്ല. അത് നിങ്ങൾ വേണമെങ്കിൽ ഒരു ക്രൈം കേസ് ഫയൽ ചെയ്യൂ കോടതിയിൽ എന്നാണ് പറയുന്നത്. പോലീസിന് അതിലൊന്നും ചെയ്യാനില്ല. നമുക്ക് നിയമം അറിയില്ല. നമുക്കിപ്പോൾ ഒരു കേസ് കൊടുക്കുമ്പോൾ നമ്മൾ നിയമപുസ്തകം മുഴുവൻ വായിച്ചാലും നമുക്ക് അതിൻ്റെ ആക്റ്റൊന്നും നമുക്ക് മനസ്സിലാവില്ല. ഞാൻ ഒരുപാട് ജഡ്ജസ്മാരോടും ഒരുപാട് പേരോടും സംസാരിച്ചു ഇതിനു മുൻപ്. എല്ലാവരും എൻ്റെ മുമ്പിൽ കൈമലർത്തുകയാണ് ചെയ്തത്. ഇതിനകത്ത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ അവസാനമായി വലിയൊരു യുദ്ധമാണ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കൊലപാതകം കഴിഞ്ഞവർ 7 വർഷം കഴിഞ്ഞ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നു, ബലാത്സംഗം ചെയ്തവർ അവരുടെ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നു. ഇപ്പോൾ സ്നേഹിച്ചവർ തമ്മിൽ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു 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 ഇടപെടലിൻ്റെ പേരിൽ കാമുകൻ കാമുകിയുടെ ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ ദൃശ്യങ്ങളെടുത്ത് യൂട്യൂബിലിടുന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പ്രചരിപ്പിക്കുന്നു. പിന്നീട് ആ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ആ സ്ത്രീക്ക് ജീവിതമില്ലാത്ത നില കൈവരുകയാണ്. ഈയിടെ ഒരു സിനിമാ നടിയുടെ കാര്യം കേട്ടത്, അവർക്ക് പിന്നെ കടയിൽ പോലും പോകാൻ കഴിയാത്ത സ്ഥിതിവിശേഷമാണ്. അതായത് മറ്റൊരു കുറ്റത്തിനും ഇല്ലാത്ത ശിക്ഷ ഇമാതിരി വലിയ അതിക്രമങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇതിന് പരിഹാരം എന്നുള്ളത് നമ്മളുടെ കൂടി കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, നമ്മളുടെ കൂടി ബോധവൽക്കരണം ഉണ്ടാവുക എന്നതൊക്കെ കൂടിയാണ്. ആ കാര്യങ്ങളിലെല്ലാം തന്നെയും ഒരു വലിയ ചിന്ത രൂപപ്പെടേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നു ശ്രീമതി ഭാഗ്യലക്ഷ്മി. തീർച്ചയായിട്ടും. ഇത് ഞാൻ ഒരു കാര്യം പറയട്ടെ നികേഷ്. ഇപ്പൊ ഒരു 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 പെൺകുട്ടി അവരെ കുറിച്ച് വളരെ മോശമായ ഭാഷയിൽ, നീചമായ ഭാഷയിൽ സോഷ്യൽ മീഡിയയിൽ കൂടെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു കമന്റ്, ഒരു പോസ്റ്റ് ഇട്ടാൽ അതിനെതിരെ ഒരു പരാതി കൊടുത്താൽ, ആ വകുപ്പ് വളരെ ദുർബലമാണെങ്കിൽ കൂടി അയാളെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി അയാൾ സ്റ്റേഷൻ ജാമ്യത്തിൽ ഇങ്ങനെ ചെയ്യരുത് കേട്ടോ എന്നും പറഞ്ഞ് എഴുതി വെപ്പിച്ചു വിടുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എന്തിനെല്ലാം അടി കൊടുക്കുന്നുണ്ട്? ഒരുപാട് സ്റ്റേഷനിൽ മർദ്ദിച്ചതിന്റെ കേസുകൾ ഇവിടെ നടക്കുന്നുണ്ടല്ലോ. മർദ്ദിച്ച് അവശരായവരും മരിച്ചവരും കേസുകളൊക്കെ നടത്തുന്നുണ്ടല്ലോ. അപ്പോ അവനവന് വേണം എന്ന് തോന്നുന്ന കാര്യത്തിൽ അടിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇങ്ങനെയുള്ള ന്യായമായ കേസുകളിൽ അവർ വളരെ പോലീസ് ആരെയും തല്ലില്ല. പോലീസ് വളരെ നിയമപരമായി മാത്രമേ. ഒരടി അങ്ങോട്ട് അവിടെ വെച്ച് പൊട്ടിച്ചാൽ ഇവൻ പിന്നെ പുറത്തു വന്ന് ഇവൻ അത് വീണ്ടും പ്രവർത്തിക്കുവോ? അവൻ പ്രവർത്തിക്കുവോ? എന്തുകൊണ്ടാണ് അവന് ഭയമില്ലാത്തത്? അവനെ തൊട്ട് തലോടി തടവിയാണ് വിടുന്നത്. ഗോവിന്ദച്ചാമിയെ പോലുള്ളവർ കയറി ചെല്ലുമ്പോ നല്ല നരുന്ന് പോലെ വെറും ഒരു ഭിക്ഷക്കാരനായിട്ട് ഒരു അസ്ഥികൂടമായി പോയ ആ വ്യക്തി ഇന്ന് നല്ല തടിച്ചു കൊഴുത്ത് സുന്ദര കുട്ടപ്പനായിട്ട് ചിരിച്ചുകൊണ്ട് ക്യാമറയ്ക്ക് മുമ്പിൽ കൂടി നല്ല ഭംഗിയായി നടക്കുന്നു. നടിയെ ആക്രമിച്ച പൾസർ സുനി, അയാൾ എന്ത് സുന്ദരനായിട്ടാണ് കോടതിയിൽ മാധ്യമങ്ങളൊക്കെ കാണുമ്പോൾ. അപ്പൊ പീഡിപ്പിക്കപ്പെട്ടവരെല്ലാം നടക്കുമ്പോൾ വളരെ അഭിമാനത്തോടു കൂടെ ഞാനൊരാണാണ്, ഞാനത് ചെയ്തു എന്ന ഭാവത്തിലാണ് നടക്കുന്നത്. എന്നിട്ട് പെണ്ണുങ്ങൾ കരയുന്നു, ആത്മഹത്യ ചെയ്യുന്നു, വീട്ടിനുള്ളിൽ കയറി ഒളിഞ്ഞിരിക്കുന്നു, ഫേസ്ബുക്കിൽ നിന്നും വാട്സപ്പിൽ നിന്നും എല്ലാം ഡിലീറ്റ് ചെയ്ത് അയ്യോ ഞാൻ ഈ ഒന്നിനും ഇല്ലേ, എനിക്ക് മതിയായേ എന്ന് പറഞ്ഞു. അങ്ങനെ ഇനിയും നമുക്ക് മുമ്പോട്ട് എത്ര കാലം പോകും? ഇതിൻ്റെയൊക്കെ വലിയ രൂപമാണ് ഈ ബലാത്സംഗം ചെയ്യപ്പെടുന്ന പെൺകുട്ടികൾ. അവർ ഒരിക്കൽ ഒരാളാൽ ബലാത്സംഗം ചെയ്യപ്പെട്ടുവെങ്കിൽ കോടതി നടപടികളിലേക്ക് എത്തുമ്പോൾ പലരാൽ ബലാത്സംഗം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ബലാത്സംഗ കേസിലെ പ്രതികളുടെ അഭിഭാഷകർ മാധ്യമങ്ങൾ സമൂഹം പിന്നീട് ബലാത്സംഗം ആഘോഷിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു വലിയ രൂപമായി അതിനെ കാണണം. അപ്പോൾ ചെറിയൊരിടത്തല്ല നമ്മൾ എത്തി നിൽക്കുന്നത്, വലിയൊരിടത്ത് ഒരു ചെറിയൊരു അംശം മാത്രമാണ് നമ്മൾ എത്തി നിൽക്കുന്നത് അല്ലേ? ഒരു സാമൂഹ്യ മാധ്യമങ്ങളിലെ തെറിവിളി എന്നുള്ളത് ചെറിയൊരു അംശം മാത്രമാണ് ഈ മേഖലയിലെ. ഒന്നും വേണ്ട. പിന്നെ നികേഷ്, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മളിപ്പോ ഒരു ബലാത്സംഗ കേസ് വരുന്നു. നമ്മൾ ആ കേസ് കംപ്ലീറ്റ് മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ആ പെൺകുട്ടിയുടെ സ്ഥലപ്പേര് പറഞ്ഞുകൊണ്ടായിരിക്കും. മിക്കവാറും അവരുടെ വീടുകളിലേക്ക് പോകുന്നു, അവരുടെ അപ്പുറപ്പുറം വീടുകളിലുള്ളവർ. ഈ പുരുഷന്റെ പേരിൽ ആ സ്ഥലം അറിയപ്പെടുന്നേ ഇല്ല. സൂര്യനെല്ലി പെൺകുട്ടി, വിദുര പെൺകുട്ടി, കിളിരൂർ പെൺകുട്ടി, ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ ആരാണ്? അവന്റെ നാട് ഏതാണ്? അവന്റെ അഡ്രസ് എന്താണ്? നമ്മൾ വെളിപ്പെടുത്തുന്നുണ്ടോ? അവന് പിന്നെ ഇന്ന കേസിലെ പീഡിപ്പിക്കപ്പെട്ട ഇന്ന വ്യക്തി കഴിഞ്ഞു. എന്നിട്ട് ജീവിതകാലം മുഴുവനും ആളുകൾ ബസ്സിൽ കൂടി പോകുമ്പോ ദേ ആ കാണുന്നതാണ് കേട്ടോ, ആ സൂര്യനെല്ലി കേസിലെ പെൺകുട്ടിയുടെ വീട് അതാണ് കേട്ടോ. എന്തുകൊണ്ടാണ് അത്? ആ ഒരു പെൺകുട്ടിയെ പണ്ട് പീഡിപ്പിച്ചില്ലേ, അത് ഇവനാണ് എന്ന്, ഇല്ലെങ്കിൽ അവന്റെ വീടാണിത്, അവന്റെ കുടുംബമാണിതെന്ന് ആരും പറയുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് അത് പറയാത്തത്? അങ്ങനെ പറയാത്തിടത്തോളം കാലം ഇവിടെ സ്ത്രീകൾ തലകുനിഞ്ഞ് നടക്കേണ്ടി വരും. ഞാൻ ഒരിക്കലും എന്തായാലും ഈ കേസിന്റെ പേര് ജയിലിൽ പോകുമ്പോൾ തലയിൽ കൂടെ തുണിയിട്ട് ഞാൻ പോവില്ല. ഞാൻ നല്ല തല നിമിർത്തി നല്ല അന്തസ്സാഭിമാനത്തോടു കൂടി ഞാൻ പോകും. കാരണം ഞാൻ ഒരു ബലാത്സംഗ കേസിൽ പെട്ടിട്ടല്ല ഞാൻ പോകുന്നത്. ഞാനൊരു മയക്കുമരുന്ന് കേസിലും അല്ല, ഒന്നിലുമല്ല. ഞാനൊരു പിന്നെ ബ്രോത്തൽ കേസിൽ പെട്ടിട്ടുമല്ല. ഞാൻ കേരള സമൂഹത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി പോരാടിയാണ് ഞാൻ ജയിലിലേക്ക് പോകുന്നതെന്ന് ഞാൻ അന്തസ്സായിട്ട് പിന്നെ ലാൽസലാം എന്നും വിളിച്ച് ഞാനങ്ങ് പോകും. ഒറ്റ ചോദ്യം കൂടി. ഇനി ഇങ്ങനെ സ്ത്രീകളെ അപമാനിച്ചിട്ടാൽ അടി കൊടുക്കണം സ്ത്രീകൾ എന്നാണോ പറയുന്നത്? നിയമത്തിന്റെ പണി ചെയ്തില്ലെങ്കിൽ, നിയമം ശക്തമാക്കിയില്ലെങ്കിൽ, മനുഷ്യരല്ലേ എല്ലാവരും, ചോറല്ലേ ഉണ്ണുന്നത്, എല്ലാവർക്കും ഉണ്ടല്ലോ ചോരത്തളപ്പും രോഷവും അഭിമാനവും, പിന്നെ കുടുംബവും കുട്ടികളും ഒക്കെ എല്ലാവർക്കും ഇവിടെ ജീവിക്കണ്ടേ? അങ്ങനെ ചെയ്താൽ തെറ്റു പറയാൻ പറ്റില്ല. ചലച്ചിത്ര പ്രവർത്തക ഭാഗ്യലക്ഷ്മിയാണ് ക്ലോസ് എൻകൗണ്ടറിൽ പങ്കെടുത്തത്. നന്ദി ശ്രീമതി ഭാഗ്യലക്ഷ്മി ക്ലോസ് എൻകൗണ്ടറിൽ പങ്കെടുത്തത്. നമസ്കാരം.